ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ MM ചാനലിലൂടെ പറയുന്നത് രണ്ട് കുതിരകളെക്കുറിച്ചാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് ജീവികളുടെ സംഭവ ബഹുലമായ കഥകളും അത്ഭുതകരമായ സംഭവങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ പോലും പല ജീവികളെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുതിരയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രണ്ട് മഹാന്മാരെക്കുറിച്ചുള്ള ചരിത്ര സംഭവ കഥയിലെ പ്രധാനപ്പെട്ട രണ്ട് കുതിരകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരയെക്കുറിച്ചാണ് ആദ്യത്തെ കഥ. ഈ സംഭവം ഇങ്ങനെയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കർബലയിൽ മറ്റുള്ളവരെല്ലാം യുദ്ധത്തിന് പോവുകയും കർബലയിൽ വെള്ളം പോലും കൊടുക്കാത്ത ഒരവസ്ഥ വന്നു വരുന്ന സമയത്ത് 1.5 വയസ്സുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മകനുണ്ടായിരുന്നു. എന്നിട്ട് ആ കുട്ടിക്കും വെള്ളം കിട്ടാതെ ദാഹിച്ച് കിടന്ന് കരഞ്ഞ സമയത്ത് ഈ കുട്ടിയെങ്കിലും കൊണ്ട് കാണിച്ചിട്ട് ശത്രുപക്ഷം ഒന്ന് മനസ്സ് അലിവ് തോന്നുമെന്നും പറഞ്ഞിട്ട് ഈ കുട്ടിയെയും എടുത്തുകൊണ്ട് ശത്രുക്കളെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നു, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട കുട്ടിയാണ്, കൊച്ചുമകനാണ്. ഈ മകനെങ്കിലും എനിക്ക് മകനെങ്കിലും കുറച്ച് വെള്ളം എനിക്ക് എടുക്കണം, ഞാൻ വെള്ളം എടുക്കാൻ പോകുന്നു, എനിക്ക് വെള്ളം എടുക്കാൻ നിങ്ങൾ അനുവാദം തരണമെന്ന് പറഞ്ഞപ്പോൾ ശത്രുക്കൾ അതിനു പോലും സമ്മതിച്ചില്ല. ആ കുട്ടിക്ക് നേരെ അമ്പ ചെയ്ത് ആ കുട്ടി ഷഹീദായിപ്പോയി. എന്നിട്ട് ഈ കുട്ടിയെയും ടെൻഡിൽ ബന്ധുക്കളടുത്ത് കൊണ്ടു കൊടുത്ത് മറമാടിയതിന് ശേഷമാണ് അവസാനം ഈ കുതിരപ്പുറത്ത് യുദ്ധത്തിന് വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു പോകുന്നതും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതും ഹുസൈൻ റളിയല്ലാഹു അവസാനം അവിടെ വെട്ടേറ്റ് വീഴുന്നതും അവസാനം വെള്ളം ചോദിച്ചിട്ട് വെള്ളം പോലും കൊടുക്കാതെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കുതിര, എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പുണ്യഭൂമേനിയിലെ ശിരസ് വെട്ടി അവർ കുന്തത്തിലെടുത്ത് കുത്തിവെക്കുന്നത് കണ്ട ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിര ഓടി, എന്നിട്ട് ഇത് സഹിക്കാൻ വയ്യാതെ ഓടുകയാണ്. ഓടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തെ ഭാര്യയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് ഓടി അവിടെ നിന്ന് കാലിട്ടടിക്കുന്ന ഈ കുതിരയുടെ ഇതെല്ലാം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായെന്ന്. എന്നിട്ട് ഈ കുതിര എന്ത് ചെയ്ത് നോക്കുമ്പോൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല കുന്തത്തിലെടുത്ത് ഇങ്ങനെ കയറ്റി വച്ചിരിക്കുന്നതാണ്. ഈ കുതിരയ്ക്ക് സഹിക്കാൻ വയ്യാതെ കുതിര ഓടുകയാണ്. കുതിര ഓടി അടുത്തുള്ള ഒരു വലിയൊരു പുഴയിലേക്ക് ഈ കുതിര എടുത്ത് ചാടി മരിച്ചു കളഞ്ഞെന്ന് ചരിത്രം പറയുന്നു. അതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിര. പിന്നെ അജ്മീറിൽ ചെന്നാൽ അവിടെ ഒരു കല്ല് കാണാം. ആ കല്ലിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. മഹാനായ കാജാത്തങ്ങൾ മൊയ്നുദ്ദീൻ ചിഷ്തി അജ്മീരി ഖരീബ് നവാസ്, ഇന്ത്യയുടെ സുൽത്താൻ, ഇന്ത്യയുടെ രാജാവ്, കാജാത്തങ്ങൾക്കൊരു കുതിര ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. കാജാത്തങ്ങളെ വകവരുത്തുവാൻ വേണ്ടി മുകളിൽ നിന്ന് ഒരു വലിയൊരു കല്ല് ഇങ്ങനെ എടുത്ത് ഇട്ടുകൊടുക്കുന്ന സമയത്ത് കാജാത്തങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ഈ കുതിരയായിരുന്നു അത് തടയാൻ വേണ്ടി നിന്നതും ആ വീഴ്ചയിൽ കുതിര അവിടെ മരിച്ച് വീണുവെന്നും എന്നിട്ട് കാജാത്തങ്ങൾ അവിടെ ഈ കുതിരയെ മറമാടി എന്നിട്ട് അവിടെ ഒരു കല്ലും വെച്ചു. ആ കല്ലിൽ ഇന്നും ചെവി ചെന്ന് അടുത്ത് വെച്ച് ഒന്ന് കൂർപ്പിച്ച് കേൾക്കാൻ ശ്രമിച്ചാൽ കുതിരയുടെ ഈ കുളമ്പടി ശബ്ദം ഇങ്ങനെ ടക് ടക് ടക്ക് എന്നൊക്കെ ഉള്ള അങ്ങനെ കുതിര പോകുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ സൗണ്ട് പെല്ലെ ഇങ്ങനെ കേൾക്കാൻ കഴിയുമെന്ന് അവിടെയുള്ളവരും ചരിത്രകാരന്മാരും ഉസ്താദന്മാരുടെ പ്രഭാഷണത്തിലും പറയുന്നുണ്ട്. കാജാത്തങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ആ കുതിരയ്ക്കും മഹത്വം വന്നുപോയി. മഹാന്മാരെ സ്നേഹിച്ച മൃഗങ്ങൾക്ക് പോലും അങ്ങനെ മഹത്വം വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ മഹാന്മാർക്ക് വേണ്ടി ഫാത്തിഹയും യാസീനും തഹ്ലീലൊക്കെ ഓതുന്ന നമുക്ക് എന്തായിരുന്നാലും അതിൻ്റെ പ്രതിഫലം കിട്ടാതിരിക്കില്ല. മഹാന്മാരെ സ്നേഹിച്ച ഒരുപാട് ജീവികളുണ്ട്, ഒരുപാട് ജീവികളെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഈ ചാനലിൽ. ഇൻഷാല്ലാ ഇതുപോലുള്ള കഥകളൊക്കെ ഇനിയും നമ്മുടെ ചാനലിലൂടെ പറയണം. അതിനുള്ള അവസരം പരിശുദ്ധനായ റബ്ബ് തരട്ടെ. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.